2024 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഇന്ന് പ്രഖ്യാപിച്ചു. സാധാരണ എല്ലാവരും നോക്കുന്നത് പോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അളവുണ്ടോ, ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അളവുണ്ടോ എന്നുള്ള കാര്യമാണ് മിക്ക ആൾക്കാരും ഉറ്റുനോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഇപ്പം വന്നിരിക്കുന്ന ബജറ്റിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അഫക്റ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഓവർവ്യൂ മാത്രമാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാരിഫിക്കേഷൻ ഞാൻ തുടർന്ന് ഉള്ള വീഡിയോയിൽ എന്ത് ചെയ്യുന്നതായിരിക്കും പറയുന്നതായിരിക്കും. അതിനകത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശമ്പളക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ബെനിഫിറ്റാണ്. 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉള്ള ഒരു കാര്യം അത് 75,000 രൂപയാക്കിയിട്ട് മാറ്റി, ഒരു 25,000 രൂപയുടെ ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അതിന് പ്രൊപ്പോർഷനേറ്റ്ലി ടാക്സ് കുറച്ച് കുറഞ്ഞ് കിട്ടും. രണ്ടാമത്തെ കാര്യം, എല്ലാ വരുമാനക്കാരെയും സംബന്ധിച്ചിടത്തോളം പുതിയ ടാക്സ് റെജിമിൽ 115 BAC പ്രകാരം നമ്മുടെ ടാക്സ് ഇറക്കുകയാണെങ്കിൽ നിലവിലുള്ള സ്ലാബ് റേറ്റിൽ, കഴിഞ്ഞ വർഷം വരെയുള്ള സ്ലാബ് റേറ്റിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. 3 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ 5% ഉണ്ടായിരുന്നത് 3 മുതൽ 7 ലക്ഷം രൂപ വരെ 5% മാറ്റിയിട്ടുണ്ട്. പിന്നെ 7 മുതൽ 10 വരെയുള്ളത് 10% മുമ്പത് 6 മുതൽ 9 ലക്ഷം വരെ ആയിരുന്നു. പിന്നെ 10 മുതൽ 12 ലക്ഷം വരെ 15%, 12 മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ വരുന്നതിന് 30%. ഇതാണ് നിലവിലുള്ള പുതിയ ടാക്സ് റെജിമിൽ വരുന്ന കാര്യം. ഇത് അപ്ഡേറ്റഡ് ആണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന റേറ്റിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ അഫക്റ്റ് ചെയ്യുന്ന സ്ഥല ഇടപാട്, ബിൽഡിംഗ് വാങ്ങുക വിൽക്കുക ഇതുമായൊക്കെ ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആക്കി ഇട്ടിടും. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം, ഷെയറൊക്കെ വാങ്ങിച്ചു വെക്കുന്ന, ഷെയർ ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനകത്ത് ഷെയർ ഷോർട്ട് ടേം ആയിട്ട്, അതായത് 1 വർഷത്തിനുള്ളിലായിട്ട് വാങ്ങി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ 15% ടാക്സ് ഉണ്ടായത് ഇപ്പം ഇനി 20% കൂടി, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ലോങ് ടേം 1 വർഷത്തിന് ശേഷം നമ്മളൊരു ഷെയറൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ, 1 വർഷം ഹോൾഡ് ചെയ്തിട്ട് ശേഷം വെക്കുകയാണെങ്കിൽ മുമ്പ് 10% ഉണ്ടായിരുന്നത് 12% മാറിയിട്ടുണ്ട്. പക്ഷേ മുമ്പ് ഒരു എക്സംഷൻ ഉണ്ടായിരുന്നു, 1 ലക്ഷം രൂപ വരെ നമ്മൾ ടാക്സ് അടക്കേണ്ട, അതിൻ്റെ മുകളിൽ വരുന്ന തുകക്ക് 10% അടച്ചാൽ മതി എന്നാണ്. അതിപ്പം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 12.5% ടാക്സ് അടക്കണം എന്നുള്ള രീതിയിൽ വന്നു. ദെൻ ഈ ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ലോങ് ടേം, സാധാരണഗതിയിൽ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ 24 മാസം കഴിഞ്ഞാൽ ലോങ് ടേം ആയി, അതേപോലെ ഗോൾഡ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ 36 മാസം കഴിഞ്ഞാലാണ് എന്താവുക, ലോങ് ടേം ആവുക. ഈ ലോങ് ടേമിൻ്റെ 36 മാസം എന്ന് പറയുന്ന പീരീഡ് എല്ലാ അസറ്റിനും കുറച്ചിട്ട് 24 മാസമാക്കി. ലോങ് ടേം ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ അസറ്റൊക്കെ വിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ആണ്. ജീവിത നിലവാര സൂചികയുമായി ബന്ധപ്പെട്ട്, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മളൊരു ഇൻഡെക്സേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ പണപ്പെരുപ്പ സൂചിക എന്ന് പറയും, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഡെക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലാഭം കണക്കാക്കേണ്ടത്. പക്ഷേ ആ ഇൻഡെക്സേഷൻ ഫെസിലിറ്റി ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പർച്ചേസ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻ കട്ട് ചെയ്യും. പക്ഷേ സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ലാഭത്തിന് 20% ടാക്സ് അടക്കാനുള്ളത് 12.5% ആക്കിയിട്ട് കുറച്ചൊന്നാണ്. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയൊക്കെ നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ടാണ് മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ 20% എന്നുള്ളത് 12.5%, പക്ഷേ നമുക്ക് ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഇത് ഭയങ്കര ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പാണ്. നമ്മൾ പാർട്ണർഷിപ്പിൻ്റെ ബിസിനസ്സിൻ്റെയൊക്കെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പം ടാക്സ് ലയബിലിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെമുനറേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമുനറേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനി മുതൽ 1 വർഷം 20,000 രൂപയിൽ കൂടുതൽ പാർട്ട്നേഴ്സിന് നമ്മൾ റെമുനറേഷൻ കൊടുക്കുകയാണ്. റെമുനറേഷൻ എന്ന് പറഞ്ഞാൽ ബോണസ്, ഇൻസെൻറ്റീവ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അത് 1 വർഷം 20,000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന സമയത്ത് 10% TDS കട്ട് ചെയ്ത് സർക്കാരിനേക്ക് പേ ചെയ്യണം. ഇത് പാർട്ട്നർഷിപ്പ് ഫേമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല തലവേദനയാണ്. അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ക്യാഷ് ഫ്ലോനെ ഒക്കെ ബാധിക്കും. പാർട്ട്നേഴ്സിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിൻ്റെ പ്രോസും കോൺസും ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് നിയമത്തിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നു എന്ന് പറയാനുള്ള ചേഞ്ച്. അതിനകത്ത് കുറച്ച് ഈ പുതിയ റെജിമിലേക്ക് മാറ്റുമ്പോഴുള്ള സ്ലാബ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 10 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 10,000 രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് എന്ത് ചെയ്യും, കിട്ടും. ഇതേ ഉള്ളൂ നമ്മുടെ ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന കാര്യമായ ചേഞ്ചുകൾ. പിന്നെ GST കുറച്ച് ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം പറയാം. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.